What's up, Chelsea fans? എല്ലാവർക്കും സുഖമെന്ന് തന്നെ വിശ്വസിച്ചുകൊള്ളുന്നു. നാ വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഈ വീഡിയോയുടെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാം. ചെൽസി എന്തുകൊണ്ടാണ് ഒരു സ്ട്രൈക്കറിന് വേണ്ടി ഇത്രത്തോളം ഡെസ്പറേറ്റ്? ഉത്തരം ഗോൾസ് ആണ്. പക്ഷെ അതെങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യും? എങ്ങനെ നമുക്കത് പറയാൻ പറ്റും നമ്മൾ ഒരു സ്ട്രൈക്കറിന് വേണ്ടി ഇത്ര ഡെസ്പറേറ്റ് ആണ്? ഉത്തരം എഗെയിൻ അതിന് വളരെ സിമ്പിൾ ആണ്. കഴിഞ്ഞ സീസൺ പ്രീമിയർ ലീഗിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജോർജിനിയോ ആണ് നമ്മുടെ ടോപ്പ് സ്കോറർ. പക്ഷെ അത് കംപ്ലീറ്റ് പിക്ചർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തരുന്നില്ല. അപ്പോ തോമസ് ടൂക്കൽ ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം നമ്മുടെ പ്രീമിയർ ലീഗ് മത്സരങ്ങൾ നോക്കാം, അതിനുശേഷം ചാമ്പ്യൻസ് ലീഗ് നോക്കാം. നമ്മൾ എന്നാലും ചാമ്പ്യൻസ് ഓഫ് യൂറോപ്പ് ആണല്ലോ. പക്ഷെ എന്നാലും നമുക്ക് ആ സ്റ്റാറ്റ്സ് ഒന്ന് നോക്കാം, ജസ്റ്റ് ടു കൺവിൻസ് ആർ സെൽഫ് എന്തുകൊണ്ടാണ് നമ്മൾ ഒരു സ്ട്രൈക്കറിന് വേണ്ടി ഇത്രത്തോളം ഡെസ്പറേറ്റ് എന്നുള്ള രീതിയിൽ. നാ തോമസ് ടൂക്കൽ ഏറ്റെടുത്തതിന് ശേഷം 19 മത്സരങ്ങളാണ് അദ്ദേഹം മാനേജ് ചെയ്തിട്ടുള്ളത്. നാ ഈ സ്റ്റാറ്റ്സ് കാണുമ്പോൾ നിങ്ങളെല്ലാം ഞെട്ടും. ഇതിനകത്ത് കാണുന്ന ഫിഗേഴ്സ് എല്ലാം പ്രിറ്റി ഒബ്വിയസ് ആണ്, എക്സെപ്റ്റ് അവസാനത്തെ മൂന്ന് കോളം നോക്കുക. എക്സ് ജി, എക്സ് ജി എ ആൻഡ് പി ഒ എസ് എസ് എന്ന് പറയുന്നത് പൊസിഷൻ ആണ്. അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഈ വീഡിയോയിലല്ല. എക്സ് ജി ആൻഡ് എക്സ് ജി എ, എക്സ് ജി എന്നാണ് എക്സ്പെക്ടഡ് ഗോൾ, അതായത് ഇത്രത്തോളം ഗോളുകളെങ്കിലും നമ്മൾ സ്കോർ ചെയ്യണമായിരുന്നു. ആൻഡ് എക്സ് ജി എ നമുക്കെതിരെ ഗോൾ സ്കോർ ചെയ്യാനുള്ള സാധ്യത. നൗ ഇത് ഞാൻ ഫിൽട്ടർ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും അവസാനത്തെ ഫിഗർ നോക്കുക, മാഞ്ചസ്റ്റർ സിറ്റി. മാഞ്ചസ്റ്റർ സിറ്റി മാത്രമാണ് നമുക്കെതിരെ പ്രീമിയർ ലീഗിൽ നമ്മളെക്കാട്ടിലും കൂടുതൽ ഗോൾ അടിക്കാനുള്ള സാധ്യതകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി 18 മത്സരങ്ങളിലും നമ്മൾ തന്നെയാണ് കൂടുതൽ ഗോൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത ക്രിയേറ്റ് ചെയ്തത്, വിച്ച് ഇസ് ഒരു ക്രേസി നമ്പറാണ്. നൗ റിസൾട്ട് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഈ നോക്കിയ ആദ്യത്തെ മൂന്ന് മത്സരങ്ങൾ, നമ്മൾ തോറ്റ മൂന്ന് മത്സരത്തിൽ നമ്മൾ തന്നെയാണ് ഗോൾ അടിക്കാനുള്ള സാധ്യത ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് ഡ്രോ പിടിച്ച മത്സരങ്ങൾ, അവസാനത്തെ 5 ഡ്രോ പിടിച്ച മത്സരങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, അവസാനത്തെ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ റിസൾട്ട് വൈസ് ഫിൽട്ടർ ചെയ്തുകൊണ്ടാണ് അവസാനത്തെ എന്ന് പറയുന്നത്. പക്ഷേ 5 ഡ്രോ മത്സരങ്ങൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇതിൽ പോലും നമ്മളാണ് കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ അവിടെയാണ് ഒരു ക്ലിനിക്കൽ ഫിനിഷറിന്റെ ആവശ്യം വരുന്നത്. എക്സെപ്ഷണൽ ആയിട്ട് ലുക്കാക്കുവിന്റെ കഴിഞ്ഞുള്ള കളി നമ്മൾ എക്സ്പെക്ട് ചെയ്യണമെന്നില്ല. ഉള്ള കളി തന്നെ കളിച്ചാൽ പോലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ചാൻസസ് കൺവേർട്ട് ചെയ്താൽ മതി. ഇൻഫാക്ട് മാർക്ക് ഗോൾബ്രിഡ്ജിന്റെ ഒരു വീഡിയോയിൽ ഞാൻ കാണുകയുണ്ടായി, ചെൽസി ക്രിയേറ്റ്സ് എ ലോട്ട് ഓഫ് ചാൻസസ്. അദ്ദേഹം തമാശ പറയുന്നുണ്ട് ടീം ഓണർ കഴിഞ്ഞ സീസണിൽ 30 ഗോളെങ്കിലും അടിക്കേണ്ടതായിരുന്നു എന്നുള്ളത്. പക്ഷെ ചാൻസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് കൺവേർട്ട് ചെയ്യണം. ചാമ്പ്യൻസ് ലീഗിന്റെ ഡേറ്റ നമ്മൾ നോക്കിയാൽ, വയൽ ഇറ്റ് ഇസ് ഒബ്വിയസ് നമ്മളായിരുന്നു കൂടുതൽ ഗോൾ അടിക്കുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ചാൻസസ് ഇസ് അൺബിലീവബിൾ. നമുക്കെതിരെ ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസസ് നോക്കിയാൽ വളരെ കുറവ്. ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ നമ്മൾ 1.7 അറ്റ്ലീസ്റ്റ് 2 ഗോളെങ്കിലും അടിക്കേണ്ട ഒരു സ്ഥിതി സ്ഥലത്ത് നമ്മൾ ഒരു ഗോളാണ് കൺവേർട്ട് ചെയ്യാൻ പറ്റിയത്. ആൻഡ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ചാൻസസ് 0.6. അതായത് ടൂക്കൽ ഹാസ് ക്ലിയർലി മെയ്ഡ് ചെൽസി ഒരു ഡിഫെൻസീവ് ഫോർട്രസ്. നമുക്കിനി അതൊരു അറ്റാക്കിംഗ് ഫോർട്രസ് ആക്കി മാറ്റണം. ലുക്കാക്കോ അതിനൊരു സൊല്യൂഷൻ ആവട്ടെ എന്നുള്ള ഒരു വിശ്വാസത്തിൽ, കം ഓൺ ചെൽസി, ബൈ ബൈ.